ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇന്ന് താറാവ് കിട്ടിയായിരുന്നു. അപ്പോൾ താറാവ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അത് എളുപ്പത്തിൽ അരപ്പൊന്നും ചേർക്കാതെ കുക്കറിൽ എളുപ്പത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ കുക്ക് ചെയ്യണേന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇട്ടിരിക്കുന്ന 1 കിലോ താറാവാണ്. 1 കിലോ താറാവ് അരച്ച് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മുടെ കൈക്ക് 1 പിടി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ പിന്നെ എന്ത് ഇറച്ചക്കറി വെക്കുമ്പോഴും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേക തരം ടേസ്റ്റ് കൂടി മുന്നിട്ട് നിൽക്കും, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2-3-4 പച്ചമുളക് കൊന്തിയിട്ടു. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുക്കറിൽ ഓൾറെഡി നമ്മൾ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും. പിന്നെ ഞാനെപ്പോഴും ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ തിരുമ്മിക്കൂട്ടി നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഏകദേശം 2 വിസലിനുള്ളിൽ നമുക്കത് വെന്ത് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ 2 വിസല് കൊണ്ട് വെന്ത് കിട്ടും. അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്ക് സവാള വഴറ്റിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഉരുളിയിലാണ് കേട്ടോ. ഞാനെപ്പോഴും താറാവ് കറിയല്ല, എന്ത് കറിയും ചിക്കൻ കറിയൊക്കെ വെക്കുന്ന ഉരുളിയിലാണ്. അപ്പോൾ ഉരുളി വെച്ച് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഓയിലൊഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും സവാള ചേർത്ത് കൊടുത്തു കേട്ടോ. 6 സവാളയോളം ഞാൻ ചെറിയ സവാളയാണ്, അപ്പോൾ 6 എണ്ണം കൊടുത്ത് ഞാൻ അരിഞ്ഞ് അത് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട്. വയന്ന് വന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ വലിയ ടീസ്പൂണാണ്, അതിന് മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ഈ പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കൂട്ടി ഇളക്കിയിട്ട് അതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഇനി ഇച്ചിരി കൂടെ കുറച്ച് ചാറ് പരുവത്തിൽ വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനപ്പോൾ ഒഴിച്ചില്ല, കാരണം ഞങ്ങൾക്കൊരു കുഴമ്പ് പരുവത്തിലാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ താറാവ് കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.